ഏറ്റവും കൂടുതൽ വിദേശികൾ വിനോദസഞ്ചാരത്തിന് വരുന്ന കേരളത്തിലെ സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അവിടെ കാനയിൽ വീണ വിദേശ പൗരന് പരിക്ക്. കസ്റ്റംസ് ബോട്ട് ജെട്ടിയിൽ നടപ്പാത നിർമ്മാണം നടക്കുന്നിടത്താണ് ഈ അപകടം ഉണ്ടായത്. കാനയിൽ വീണ യുവാവിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. സുഖില്ലാത്ത ഇതാണ്. വെള്ളം വരുണ്ടോ? മോനെ ഒരു ബേബി വെള്ളം വാങ്ങോ. അത് ചിലപ്പോ അവര് കുടിക്കുന്നു. എവിടുണ്ട് ആംബുലൻസ്? എവിടുണ്ട്? അതെ, ഇല്ല. ആ ശരി ശരി ശരി. അവർ കാലിൽ പരിക്ക് പറ്റിയിട്ട് ടൂറിസ്റ്റിൻ്റെ അനവധി തവണയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും കൊടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനോ ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ അന്വേഷിക്കുവാനോ വന്നിട്ടില്ല, ഇച്ചിട്ടില്ല. ഇതാണ് ടൂറിസ്റ്റ്. യാത്രക്കാർക്ക് നടക്കാനുള്ള സ്പേസ് ഈ കാണുന്നതാണ്. ഇതിൽ കൂടി ഒരു ക്രൗഡായിട്ട് വരുന്ന ആളുകൾ എങ്ങനെ നടക്കും? വികലാംഗര ആളുകൾ, പ്രായമായ ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണ്. എത്ര നാളായി ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? യാതൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ ചെയ്തുകൊണ്ട്. റിയ ബേബി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഇത് സംഭവം ഇത് എവിടെയാണ്? ഫോർട്ട് കൊച്ചിയിൽ എവിടെയാണ്? എത്ര നാളായി ഇങ്ങനെ ഇത്രയും ഇടുങ്ങിയ സ്ഥലത്ത് കൂടെ വേണം അവിടെയുള്ള മനുഷ്യർക്ക് നടക്കാൻ? സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ശാരീരികമായി ചില വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. സുഖില്ലാത്ത അതെ, ഫ്രാൻസിൽ നിന്ന് ചികിത്സയ്ക്കായി കേരളത്തിലെത്തിയ 39-കാരനാണ് ഇവിടെ കാനയിൽ വീണ് കാലൊടിഞ്ഞ അവസ്ഥയുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കുകളുണ്ട് എന്ന് തന്നെ അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഈ കസ്റ്റംസ് ബോട്ട് ജെട്ടിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം നടന്നു വരികയായിരുന്നു 39-കാരനായ യുവാവ്. ഇദ്ദേഹം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനിടയിലാണ് ഈ കാനയിലേക്ക് തെന്നി വീണത്. ആ കാനയിലേക്ക് വീഴുന്നതിനിടയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വേഗം ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉള്ളതുപോലെ കുറേ കമ്പികളൊക്കെ ജോലിയുടെ ഭാഗമായി അവിടെ കുത്തനെ നിർത്തിയിട്ടുണ്ട്. അതിലേക്കെങ്ങാനും വീണിരുന്നെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ കൂടുതലായി ഉണ്ടാകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. ഇവിടെ കുറേ നാളുകളായി ഫോർട്ട് കൊച്ചിയിൽ ഇതേ അവസ്ഥ തുടരുകയാണ്. ആളുകൾ പരാതി പറഞ്ഞ് മടുത്തതാണ്. ഇപ്പോഴിവിടെ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണം പാതി വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് തന്നെ ഏതാണ്ട് 7 മാസത്തോളം പിന്നിട്ടു. നിരവധി ആളുകൾ ഇതിനു മുമ്പ് അപകടത്തിൽപ്പെടുന്നു എന്ന് ഫോർട്ട് കൊച്ചിക്കാർ തന്നെ പറയുന്നു. ഇപ്പോൾ ഈ ഫ്രഞ്ച് പൗരനെ രക്ഷപ്പെടുത്തിയ ഫസൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറാണ്. ഈ എന്താ സംഭവിച്ചത്? ഈ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്? തീർച്ചയായിട്ടും അധികൃതരുടെ അനാസ്ഥയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രതികരിച്ച് മതിയായി. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളായി ഫോർട്ട് കൊച്ചി മഠത്തിലെ ആളുകൾ മാറി. അമ്മയ്ക്കൊപ്പം വരുമ്പോഴായിരുന്നു ഇദ്ദേഹം ഓടയിലേക്ക് വീണത്? അതെ, അമ്മയുമായിട്ട് എറണാകുളത്തേക്ക് പോകണമായിരുന്നു. പോണ വഴി പെട്ടെന്ന് ഉച്ചയായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം ആ ഡ്രെയിനേജിനകത്തേക്ക് ഊർന്നിറങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടി ഓടി വന്ന് പൊക്കി മുകളിലേക്ക് കയറ്റി. കയറ്റിയപ്പോഴേ പുള്ളി കാലിൽ തൊടിയിക്കുന്നില്ല, ഓടി വേണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ നേരം പോലീസിൽ അറിയിച്ചു. പോലീസ് കുറെ താമസിച്ച് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ആ ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്ന് അവിടെ എക്സ്റേ എടുത്ത് ഓടി വേണ്ടെന്ന് പറഞ്ഞു. നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കേസ് ഇച്ചിരി ഇതായതിൻ്റെ പേരിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. സർജറി വേണം, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഇതിപ്പോൾ ഒരു സംഭവം, ഇതിനു മുമ്പും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരമായ ആളുകൾ വീണുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് കുട്ടികളും വലിയ വലിയ ആളുകളൊക്കെ ഈ
മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലുള്ള ഒരുപാട് ആളുകൾ നല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു വഴിയാണ്. സുഖമില്ലാത്തവരും കൈയൊടിഞ്ഞവരും എല്ലാവരും ഉണ്ട്. കഫ് നടത്തി വേണം ആ വഴിയിലൂടെ ആളുകൾക്ക് വരാനല്ലേ? ഈ ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങൾ വിദേശീയരൊക്കെ നടന്നു വരുന്ന ബോട്ട് ചെട്ടിനോട് അടുത്ത വഴിയതുകൊണ്ട് നടന്നു വരുന്നത്. അത് തന്നെ, അത് ദിനംപ്രതി ആയിരക്കണക്കിന് പേര് സ്വദേശികളും വിദേശികളും പോകുന്നൊരു പാസഞ്ചാണത് ഈ ജെട്ടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. ഇവിടെ നാളിതുവരെ ഈ പരാതികളെല്ലാം കൊടുത്തപ്പോഴും അധികാരികളുടെ കണ്ണു തുറന്നിട്ടില്ല. ഇനി അവിടെ ഒരു മരണം സംഭവിക്കുമ്പോഴേ ഇവരൊക്കെ അത് ഉണർന്നു വരുവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഇത്. നിങ്ങൾ കാണുമ്പോൾ മറ്റൊന്ന് അവിടെ കുറെ കമ്പികൾ കുത്തനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം വീണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ കമ്പിയിലേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു കമ്പി? അത് ശരിക്കും ഒന്നും കൂടി തന്നെയിരുന്നെങ്കിൽ ഇന്ന് മരണം സംഭവിച്ചാൽ മിക്കവാറും തലയിലോ കഴുത്തിലോ തുളഞ്ഞു കയറിയായിരുന്നു. പക്ഷെ അത് സംഭവം കൊണ്ട് സംഭവിച്ചില്ല. അത് കൂടാണ്ട് കഴിഞ്ഞ ദിവസവും ഇതേമാതിരി ഒരു കുട്ടിക്കും വേറൊരാളും ഒക്കെ സ്ലാബിൻ്റെ ഇടയിൽ കാലു പോയിട്ടുണ്ട്. ഇത് വാർക്കാനിട്ട കമ്പി മാസങ്ങളായി. ഇതേപോലെ അത് തീർത്ത് പണിതിട്ടില്ല. മൂന്നാമത്തെ കോൺട്രാക്ടറാണ്, 80 ലക്ഷം രൂപയുടെ പണിയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഇവർ ചെയ്യണില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനപ്രതിനിധികളൊന്നും ഇതിലൊരു മേൽനോട്ടം വഹിക്കുന്നില്ല. നിങ്ങൾ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് പണിയൊക്കെ കൃത്യമായിട്ട് നടന്ന് ഇത്രയും കാലതാമസം വന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളിത് നിരമ്പറം നമ്മൾ സ്ഥിരമോടുള്ളതിൻ്റെ പേരിൽ ഈ കോൺട്രാക്ടർ എടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് കാണുന്ന കോൺട്രാക്ടറിലെ നാളെ പിറ്റേ ദിവസം വേറെ ആള്, ഇതിപ്പോൾ ആരോട് ചോദിക്കും? നമുക്കും ഉണ്ട് ഒരു MLA MP കൗൺസിലർമാർ, ഇവരെല്ലാം കോൺട്രാക്ടറിൻ്റെ പുറകിലാണോ അല്ലെ നമ്മളെ നാട് നന്നാക്കാനാണോ എന്ന് നമുക്കറിയില്ല. ഇത് നാളെ ഇവരെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആംബുലൻസ് വെയിറ്റ് ചെയ്തൊക്കെയാണ്. ഗുരുതര പരിക്കാണ്, വലിയൊരു സർജറിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞേക്കുന്നത്. ചികിത്സക്കായി എത്തിയതായിരുന്നോ കൊച്ചി? ആ, ചികിത്സക്കായിട്ട് വന്നാണ്. മാരാരികുളത്ത് ചികിത്സക്ക് വേണ്ടി വന്നാണ്. പക്ഷെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയതാണ് അവര്. ഇതിപ്പോ ഈ കസ്റ്റംസ് ചെട്ടിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഈ രക്ഷാപ്രവർത്തനം മാത്രമാണ് ഇപ്പൊ കസ്റ്റംസ് ചെട്ടി ജോലി. ഓടയിൽ വീണിട്ടൊരു വിദേശ പൗരയ്ക്ക് ഷോൾഡറിനൊക്കെ പരിക്കേറ്റ സംഭവം കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇത് ഈ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇപ്പൊ അടുത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇതേമാതിരി തന്നെ വന്ന് വീണു. ഞങ്ങളൊക്കെ തന്നെ പൊക്കിയെടുത്തത് അവിടെ ഓട്ടോറിക്ഷക്കാരെ തന്നെ പോകാം. കസ്റ്റംസ് കിട്ടിയോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത് തന്നെ സ്ഥിരം പണി. ഇവിടെ അസലെന്ന് പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ഓട്ടോ ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ ഗുരുതരമാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പണിയല്ല, 6 മാസമായി പാതി വഴിയിൽ നിലച്ച് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ആശങ്ക ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം നിരവധി ആളുകൾ അവിടെ വീണുവെന്ന് പറയുന്നു. അതിനു മുമ്പ് വിദേശത്തുനിന്ന് വന്ന ആളുകൾ തന്നെ ഓടയിൽ വീണ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഇവിടെ തലനാടിരയ്ക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. ആ ഒരു നിർമ്മാണ ജോലി അങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന ഒരു വഴിയാണ് അവിടെ ഉള്ളത്. ബാക്കി പാതി വഴിയിൽ നിർമ്മാണം നടത്തി നിർത്തിയിട്ടിരിക്കുന്നു. അവിടെ കമ്പികളുണ്ട് കാനയുടെ നടുവിലായി. ഈ ഊർന്ന് വീണ് അദ്ദേഹം കുറച്ചും കൂടി വീണിരുന്നെങ്കിൽ ഒരു പക്ഷേ അപകടം കുറച്ചുകൂടി ഗൗരവമുള്ള സ്വഭാവത്തിലേക്ക് മാറുന്നു. അങ്ങനെ സംഭവിച്ചില്ല എന്നത് ഭാഗ്യമാണ്. എന്തായാലും ജനപ്രതിനിധികൾ ഇത് കാണുന്നില്ല എന്നതാണ് അവർ ചോദിക്കുന്നത്.